പ്രിയ വിദ്യാർത്ഥികൾക്ക് കൈറ്റ് വിക്ടേഴ്സ് കീ ടു എൻട്രൻസ് പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സി യു ടി പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ചില ഭാഗങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിൽ നടക്കുന്ന ഏകദേശം എല്ലാ മത്സര പരീക്ഷകളിലും പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സി യു ടി എൻട്രൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജോലി സംബന്ധമായി ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ഏകദേശം എല്ലാ മത്സര പരീക്ഷകളിലും ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്നത് വളരെ ചർച്ച ചെയ്യപ്പെടുന്നൊരു മേഖലയാണ്. താല്പര്യത്തോടുകൂടിയും അതീവ ഗൗരവത്തോടുകൂടിയും കാണേണ്ട ഒരു സബ്ജക്റ്റാണ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് നമുക്കറിയുന്നതാണ്, പ്ലസ് ടു ക്ലാസ്സുകളിൽ 18 ചാപ്റ്ററുകളാണ് പൊളിറ്റിക്കൽ സയൻസ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ നമ്മുടെ സി യു ടി എൻട്രൻസിൽ അത് 19 ചാപ്റ്ററുകളാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്റേഴ്സ് പ്രകാരം ഒന്നാമത്തെ ചാപ്റ്ററാണ് നേഷൻ ബിൽഡിംഗ് ആൻഡ് ഇറ്റ്സ് പ്രോബ്ലംസ്. എന്നാൽ നമ്മുടെ സി യു ടി എൻട്രൻസിൽ യൂണിറ്റ് 2 എന്ന രീതിയിലാണത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ 4 എപ്പിസോഡുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 4 എപ്പിസോഡുകളിൽ ഇന്ത്യയിലെ മർമ്മപ്രധാനമായ ഇന്ത്യ വിഭജനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. സോ വൺസ് അഗെയിൻ ഓൾ സ്റ്റുഡൻസ് വെൽക്കം ടു ദ സി യു ടി പൊളിറ്റിക്കൽ സയൻസ് യൂണിറ്റ് 2 നാഷണൽ ബിൽഡിംഗ് ആൻഡ് ഇറ്റ്സ് പ്രോബ്ലംസ് എപ്പിസോഡ് 1. എപ്പിസോഡിൻ്റെ പേര് നെഹ്റൂസ് അപ്രോച്ച് ടു നാഷൻ ബിൽഡിംഗ്, രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ നെഹ്റുവിൻ്റെ സമീപനങ്ങൾ. ലെഗസി ഓഫ് പാർട്ടീഷൻ പാർട്ട് 1. നമ്മൾ ഈ ലെഗസി ഓഫ് പാർട്ടീഷൻ 2 ഭാഗങ്ങളായിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് ലെഗസി ഓഫ് പാർട്ടീഷൻ പാർട്ട് 1 എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിലെ ആദ്യഘട്ടവും നമ്മുടെ വിഭജനവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നെഹ്റുവിൻ്റെ സമീപനങ്ങളുമാണ് ഒന്നാമത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. There were the types of challenges that India faced just after independence, then identify it. സ്ഥിരമായിട്ട് പല പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന 3 വെല്ലുവിളികൾ ഏതെല്ലാം എന്ന രീതിയിൽ നമ്മുടെ പ്ലസ് ടുവിൽ തന്നെ ഈ ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. അതുകൂടാതെ ഏതാണ്, എത്ര ചാലഞ്ചുകളാണ് ഇന്ത്യ നേരിട്ടത്? ഓപ്ഷൻസ് A 2 B 3 C 4 D 5. ഉത്തരം വളരെ സിമ്പിളാണ്, നമുക്കൊക്കെ അറിയുന്ന ഉത്തരം തന്നെ ആയിരിക്കും. 3. The 3 ചാലഞ്ചസ് ആർ ദ ഫേസ്ഡ് ബൈ ഇന്ത്യ ജസ്റ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. നമുക്ക് അറിയുന്നതാണ്, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണത്. ഒന്ന്, ചാലഞ്ച് ടു ഷേപ്പ് ദ നേഷൻ, അതായത് നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിലെ ഒന്നാമത്തെ യൂണിറ്റ്, നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലെ ഒന്നാമത്തെ യൂണിറ്റ് മൊത്തമായിട്ട് സംസാരിക്കുന്നത് ചാലഞ്ചസ് ടു ഷേപ്പ് ദ നേഷൻ, ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഓർ നാഷൻ ബിൽഡിംഗ് പ്രോസസ് എന്ന് പറയുന്ന ഭാഗമാണ്. രണ്ടാമത്തേത് ചാലഞ്ചസ് ടു എസ്റ്റാബ്ലിഷ് എ ഡെമോക്രസി, നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലെ ഇറ ഓഫ് വൺ പാർട്ടി ഡൊമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. 1950 ശേഷം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് എങ്ങനെയാണ് മാറുന്നത്, അതിൻ്റെ നാൾവഴികൾ എന്താണ്, ഇതെല്ലാം നമ്മളവിടെ ചർച്ച ചെയ്യുന്നതാണ്. മൂന്നാമത്തേത് ചാലഞ്ചസ് ടു എൻഷുർ ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽബീയിങ് ഓഫ് ദ എൻറ്റയർ സൊസൈറ്റി, സമൂഹത്തിൻ്റെ ക്ഷേമവും വികസനവും ഉറപ്പാക്കുക. നമുക്കറിയാം, നമ്മുടെ പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മുടെ പല ചാപ്റ്ററുകളിൽ നിന്നുമായിട്ട് ഒത്തിരി ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്, അതുകൂടി കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് നാഷൻ ബിൽഡിംഗ്, എന്താണ് രാഷ്ട്രനിർമ്മാണ പ്രക്രിയയുടെ ആ ഉദ്ദേശം എന്തായിരുന്നു, എന്താണ് അതിൻ്റെ മെയിൻ തീം എന്തായിരുന്നു? അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. 1. ടു ഡെവലപ്പ് നാഷണൽ കോൺഷ്യസ്നെസ് എമംഗ് ദ പീപ്പിൾ, ജനങ്ങൾക്കിടയിൽ ഒരു ദേശീയ ബോധം ഉദ്ഗ്രഥനം ഉറപ്പാക്കുക. 2. ടു ഡെവലപ്പ് റിലീജിയസ് സ്പിരിറ്റ് എമംഗ് ദ പീപ്പിൾ, ജനങ്ങൾക്കിടയിൽ മതപരമായ ഒരു സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുക. 3. ടു ഡെവലപ്പ് ദ എക്കണോമിക് സ്പിരിറ്റ് എമംഗ് ദ പീപ്പിൾ, ജനങ്ങൾക്കിടയിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുക. ദെൻ ഓപ്ഷൻ ഡി ഈസ് ദ ഓൾ ഓഫ് ദീസ്. ഏതായിരിക്കും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പോകുന്ന ഉത്തരം? നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയുടെ ദേശബോധഗ്രഥനത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ഉന്നം വെച്ചത് ടു ഡെവലപ്പ് നാഷണൽ കോൺഷ്യസ്നെസ് എമംഗ് ദ പീപ്പിൾ, അതായത് ഓപ്ഷൻ എ എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നമ്മുടെ ദേശീയോദ്ഗ്രഥനമാണ്, ദേശീയമായിട്ടുള്ള ബോധം സൃഷ്ടിക്കലാണ്, ജനങ്ങൾക്കിടയിൽ ബോധം സൃഷ്ടിക്കലാണ് നമ്മുടെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഉത്തരം എ എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ആക്ട് വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഡിഫൈനിങ് ദ ബൗണ്ടറി ലൈൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ? ഇന്ത്യ വിഭജന സമയത്ത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുണ്ടായ ആ അതിർത്തി വിഭജനം,
ആ അതിർത്തി വിഭജനത്തെ തീരുമാനിക്കപ്പെട്ടത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് നാല് ഓപ്ഷൻസ് ആണുള്ളത്. ഓപ്ഷൻ സി എ, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓപ്ഷൻ ബി, ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഓപ്ഷൻ സി, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 1950. ദെൻ ദ ഡൽഹി അഗ്രിമെൻറ്റ് 1952. ഉത്തരം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഉത്തരം നമുക്കറിയാം. ദ വിച്ച് ആക്ട് വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഡിഫൈനിങ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ? ആൻസർ ഈസ് എ ബി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയുടെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിലും ഇന്ത്യാ വിഭജനത്തിലും നിരവധി മാറ്റങ്ങൾക്ക് കാരണമായ നിയമമാണ് 1947 ജൂലൈ 5 പുറത്തിറങ്ങിയ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ ട്രാൻസ്ഫർ ഓഫ് പവർ ഫ്രം ദ ബ്രിട്ടീഷ് ക്രൗൺ ടു ദ ന്യൂലി ഇൻഡിപെൻഡൻ്റ് ഡൊമീനിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. നമ്മുടെ ഇന്ത്യയിലേക്ക് അധികാരങ്ങൾ കൈമാറി, ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് അധികാരങ്ങൾ 1858 അവരേറ്റെടുത്തെങ്കിൽ, രണ്ടാമത് ഇന്ത്യക്ക് പരിപൂർണമായിട്ട് അധികാരം നൽകാൻ തീരുമാനിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. മാത്രമല്ല ഇന്ത്യയുടെ കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ സുസേണിറ്റി, അവരുടെ അപ്രമാദിത്യം, ആധിപത്യം അവസാനിപ്പിക്കാനും ഈ നിയമം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. മൗണ്ട് ബാറ്റൻ പദ്ധതി നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരമുള്ള ആ ഒരു പ്ലാൻ നടപ്പാക്കുന്നതിനുവേണ്ടി ലൂയിസ് മൗണ്ട് ബാറ്റനെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. അദ്ദേഹം ഇന്ത്യയിലെ ലാസ്റ്റ് ഗവർണർ ജനറലായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നത് 1947 ജൂലൈ 5 പുറത്തിറങ്ങിയ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൻ്റെ തീരുമാന പ്രകാരമാണ്. മാത്രമല്ല 1948 വരെ നമ്മുടെ മൗണ്ട് ബാറ്റനെ ഗവർണർ ജനറലായിട്ട് ഇൻഡിപെൻഡൻ്റ് ഇന്ത്യയിൽ നിലനിർത്താനും ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്തിൽ ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, പിന്നീട് വന്ന നമ്മുടെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലെ വ്യവസ്ഥകളായിരുന്നു ഒരുപക്ഷെ പിന്നീട് നാട്ടുരാജ്യങ്ങൾക്ക് അവർ ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ എന്ന് പറയുന്ന ആ വാദഗതിയിലേക്ക് ഇവർ അവരെത്തിച്ചത്. കാരണം ഇതിലവർ നിയമപ്രകാരം നാട്ടുരാജ്യങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള അധികാരം പോലും നൽകപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ വൈഡായിട്ട് നമ്മൾ അറിയേണ്ട, വായിക്കേണ്ട ഒന്നുകൂടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം 1947 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ദെൻ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് വാസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946? 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു, പർപ്പസ് എന്തായിരുന്നു? അപ്പം നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, ടു ക്രിയേറ്റ് എ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ പാകിസ്ഥാൻ. ഓപ്ഷൻ ബി, ടു നെഗോഷിയേറ്റ് ടേംസ് ഫോർ ദ ഇൻഡിപെൻഡൻസ് ഇന്ത്യ. ഓപ്ഷൻ സി, ടു ഡിവൈസ് എ പ്ലാൻ ഫോർ പോസ്റ്റ് വോർ എക്കണോമിക് റിക്കവറി. ആൻഡ് ഓപ്ഷൻ ഡി, ടു എസ്റ്റാബ്ലിഷ് എ ഫ്രെയിംവർക്ക് ഫോർ റീജിയണൽ ഓട്ടോണമി ഇൻ ഇന്ത്യ. ഏതായിരിക്കും നമ്മുടെ ഉത്തരം? ഒന്ന്, പാകിസ്ഥാനു വേണ്ടി പ്രത്യേക ഭരണഘടന തയ്യാറാക്കലായിരുന്നോ? ഓപ്ഷൻ ബി, ടു നെഗോഷിയേറ്റ് ടേംസ് ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ നെഗോഷിയേറ്റ് അനുരഞ്ജനം നടത്താൻ വേണ്ടിയിട്ടായിരുന്നോ? മൂന്ന്, ടു ഡിവൈസ് എ പ്ലാൻ ഫോർ ദ പോസ്റ്റ് വാർ എക്കണോമിക് റിക്കവറി. നമ്മുടെ ഈ പോസ്റ്റ് വാർ പീരീഡിലെ സാമ്പത്തികമായ ഭദ്രത ഉറപ്പാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നോ? നാല്, ടു എസ്റ്റാബ്ലിഷ് എ ഫ്രെയിംവർക്ക് ഫോർ റീജിയണൽ ഓട്ടോണമി, നമുക്ക് ഈ പ്രാദേശിക സ്വയംഭരണം നൽകാനുള്ള ഒരു രൂപരേഖ തയ്യാറാക്കലായിരുന്നോ? എന്താണ് നിങ്ങളുടെ ഉത്തരം? നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി എന്ന് പറയുന്നതാണ്, ടു നെഗോഷിയേറ്റ് ഇൻ ടേംസ് ഓഫ് ദ ഇൻഡിപെൻഡൻസ് ഇന്ത്യ. നമുക്കറിയുന്നതാണ് സർദാർ പട്ടേലിനെ പോലെയുള്ള ആളുകളുടെ കീഴിൽ ഇത്തരം കാര്യങ്ങൾ പിന്നീട് വിപുലമായിട്ട് ഇന്ത്യ നടപ്പാക്കപ്പെട്ടൊരു കാര്യം കൂടിയാണ്. ഇതിൻ്റെ ആദ്യം മുന്നോടി എന്ന നിലയിൽ ക്യാബിനറ്റ് മിഷൻ 1946 വരുന്നു. നെഹ്റുവിനെ ഇടക്കാല മന്ത്രിസഭയുടെ പ്രധാനമന്ത്രിയായിട്ട്, ഇൻ്ററിം ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നു. നമുക്കൊരു ഭരണഘടനാ സമിതി രൂപീകരിക്കപ്പെടുന്നു. 1949 അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്മേളിക്കുന്നു. 49 നവംബർ 26 അന്ത്യമായിട്ട് സമ്മേളിക്കുന്നു. ഇതെല്ലാം ഈ മിഷൻ ശുപാർശ പ്രകാരമാണ് പിന്നീട് ഇന്ത്യയിൽ നടന്നത് എന്ന് ആലോചിക്കുക. ഇവിടെ 1946 പ്രധാനമായിട്ടും നമ്മുടെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ, അതായത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ക്ലെമൻ്റ് ആറ്റ്ലി ഈ ട്രാൻസ്ഫറിംഗ് ഓഫ് പവറിന് വേണ്ടിയിട്ട് ഒരു സമിതിയെ ചുമതലപ്പെടുത്തുന്നുണ്ട്. ആ സമിതിയാണല്ലോ നമ്മുടെ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അതിൽ മൂന്ന് പ്രധാനപ്പെട്ട അംഗങ്ങളായിരുന്നു സർ ലോർഡ് പെത്തിക് ലോറൻസ്, സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആൻഡ് എ വി അലക്സാണ്ടർ എന്ന് പറയുന്ന മൂന്നാളുകൾ. ഇവരിലൂടെയാണ് നമുക്ക് ഇന്ത്യയുടെ ഈ ഒരു സ്വാതന്ത്ര്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എടുക്കേണ്ട നയങ്ങളും ഇന്ത്യയുടെ സ്ട്രെങ്ത്തും യൂണിറ്റിയും ആ സ്വാതന്ത്ര്യവുമായിട്ട് എങ്ങനെയൊക്കെ ചർച്ച ചെയ്യാമെന്നതിനെ പറ്റിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു രൂപരേഖ തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഓക്കെ, നമുക്കിനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹൗ ഡിഡ് നെഹ്റുസ് അപ്രോച്ച് ടു നാഷൻ ബിൽഡിംഗ് ഇമ്പാക്ട് ഇന്ത്യാസ് ഇൻ്റർനാഷണൽ റിലേഷൻസ്? ഈ നെഹ്റുവിൻ്റെ ദേശീയോദ്ഗ്രഥനവുമായി ബന്ധപ്പെട്ട സമീപനം ഏത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര ബന്ധത്തെയാണ് കൂടുതൽ സ്വാധീനിച്ചത്?
ഇതാണ് ചോദ്യം. നമുക്ക് നാല് ഓപ്ഷൻസ് ആണുള്ളത്. ഓപ്ഷൻ എ, ഇറ്റ് ലെഡ് ടു ഐസൊലേഷൻ. നമ്മൾ വേറിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുക എന്നതായിരുന്നോ, അതിലേക്ക് നയിക്കലായിരുന്നോ ഇതിൻ്റെ ലക്ഷ്യം. ഓപ്ഷൻ ബി, ഇറ്റ് ഫോസ്റ്റേർഡ് എ സ്ട്രോങ് ടൈസ് വിത്ത് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ, കൂടുതൽ ഊർജ്ജസ്വലമായ ബന്ധം വളർത്തിയെടുക്കലായിരുന്നു ലക്ഷ്യം. ഓപ്ഷൻ സി, ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇന്ത്യ ആസ് എ ലീഡർ ഓഫ് ദ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. ഈ ഇന്ത്യ നമ്മുടെ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവായിക്കൊണ്ട് അതിനെ മുന്നോട്ട് വയ്ക്കലായിരുന്നു ലക്ഷ്യം. ഓപ്ഷൻ ഡി, ഇറ്റ് റിസൾട്ടഡ് ഇൻ എ മിലിറ്ററി അലയൻസ് വിത്ത് സോവിയറ്റ് യൂണിയൻ. അതോ സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ട് ഒരു സൈനിക സഖ്യത്തിൻ്റെ ഫലമായിരുന്നു ഇത് എന്നാണ് ചോദ്യം. ഉത്തരം ഏതാണ്ട് ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഹൗ ഡിഡ് നെഹ്റൂസ് അപ്രോച്ച് ടു നേഷൻ ബിൽഡിംഗ് ഇമ്പാക്ട് ഇന്ത്യാസ് റിലേഷൻസ്. നമ്മുടെ ഉത്തരം നമുക്കറിയാം, ദ ഓൺ ആൻഡ് ഓൺ ഓർഗനൈസേഷൻ ഹെഡഡ് ബൈ ഇന്ത്യ വാസ് ദ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് നാം. ദ ഇസ് ലീഡർ വാസ് ജവഹർലാൽ നെഹ്റു. നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇന്ത്യ മുന്നോട്ട് വെച്ച ലോകത്തിലെ തന്നെ ഏക അന്താരാഷ്ട്ര സംഘടന നമുക്ക് വിളിക്കാൻ കഴിയുന്നത് ചേരിചേരായികയാണ്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇന്ത്യ ആസ് എ ലീഡർ ഓഫ് ദ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. നാല് പ്രധാനപ്പെട്ട ലോകത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരോടൊപ്പം നെഹ്റു നേതൃത്വം കൊടുത്ത ഒന്നായിരുന്നു ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിലെ പ്രധാനികളായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ഖാനയുടെ പ്രസിഡൻ്റായിരുന്ന ക്വാമി നക്രൂമയും ഈജിപ്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഗമാൽ അബ്ദുൽ നാസറും അതുപോലെ നമ്മുടെ ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായിരുന്ന അഹമ്മദ് സുകാർണോയും അതേപോലെ യുഗോസ്ലാവിയൻ പ്രസിഡൻ്റായിരുന്ന മാർഷൽ ഡിറ്റോയും അടക്കമുള്ള ലോകത്തെ അക്കാലത്ത് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട മൂന്നാം ലോക രാജ്യങ്ങളുടെയും അതുപോലെ ലോകത്തറിയപ്പെടുന്ന ചേരിചേരായികൾ വിശ്വസിക്കാൻ കഴിയുന്ന താല്പര്യങ്ങളുടെയും അമരക്കാരനായിട്ട് യഥാർത്ഥത്തിൽ നെഹ്റുവാണ് മാറിയത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നെഹ്റു ആദ്യമായിട്ട് ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടുന്നു ഡൽഹിയിൽ വെച്ചിട്ട്. പിന്നീട് അത് സമ്മേളനങ്ങളായിട്ട് മാറുന്നു, ബന്ധുവിനെ സമ്മേളിക്കുന്നു, ബെൽഗ്രേഡിലേക്ക് പോകുന്നു. അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരിചേരായിക എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ കോൾഡ് വോർ കാലഘട്ടത്തിൽ ലോകത്തിൽ ഈ മൂന്നാം ലോക രാജ്യങ്ങൾക്ക് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയും എന്നൊരു വാദഗതിയിലേക്ക് ഇന്ത്യ എത്തിച്ചേർന്നത് നമ്മുടെ ചേരിചേരാ പ്രസ്ഥാനം നാം എന്ന് പറയുന്ന ആശയത്തിലൂടെയായിരുന്നു. ഇത് നമ്മൾ നാലാമത്തെ ചാപ്റ്ററിലൂടെ വിശദമായിട്ട് പഠിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, നമ്മുടെ അസേർഷൻ, നമ്മുടെ ചോദ്യം ഇതാണ്. അസേർഷൻ, റീസൺ എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയാണ് നമ്മുടെ ചോദ്യത്തിനുള്ളത്. അസേർഷൻ, വൺ ഓഫ് ദ ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് ഈസ് ദ ഇഷ്യൂ ഓഫ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്. നമ്മുടെ അസേർഷൻ എന്ന് പറയുന്നതാണ് രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഒരു സ്വത്വ രാഷ്ട്രീയ നേരിടലായിരുന്നു ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വെല്ലുവിളി. റീസൺ, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ക്യാൻ ബി ലീഡ് ടു കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഡിഫറൻറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ഹിൻഡർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഷെയർഡ് നാഷണൽ ഐഡൻറ്റിറ്റി. അതിൻ്റെ യുക്തി നമുക്ക് ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമോ? ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ക്യാൻ ലീഡ്, ഈ സ്വത്വ രാഷ്ട്രീയം നയിച്ചിട്ടുണ്ട് ടു കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഡിഫറൻറ്റ് ഗ്രൂപ്പ്സ്, ഇന്ത്യയിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ തമ്മിലെ തർക്കങ്ങളിലേക്ക് സംഘർഷങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്, ആൻഡ് ഹിൻഡർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഷെയർഡ് നാഷണൽ ഐഡൻറ്റിറ്റി. നമ്മുടെ ഈ ഷെയർഡ് നാഷണൽ ഐഡൻറ്റിറ്റിക്ക് നമ്മൾ ഈ പരസ്പരം പങ്കിടുന്ന ഈ ദേശീയ വ്യക്തിത്വത്തെ അത് സാരമായി പുരോഗതി അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, നമ്മുടെ അസേർഷനും റീസണും എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? നമുക്ക് നാല് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, ഓപ്ഷൻ എ, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്. അസേർഷനും റീസണും രണ്ടും ശരിയാണ്. ആൻഡ് റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. നമ്മൾ പറയുന്ന അസേർഷൻ റീസണിൻ്റെ വ്യക്തമായിട്ടുള്ള ഉത്തരവാണ്. ഓപ്ഷൻ ബി, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അസേർഷനും റീസണും കറക്റ്റാണ്, പക്ഷേ അസേർഷൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരമല്ല, റീസണല്ല കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ സി, അസേർഷൻ ഈസ് കറക്റ്റ് ബട്ട് ദ റീസൺ ഈസ് ഇൻകറക്റ്റ്. അസേർഷൻ ശരിയാണ്, റീസൺ ഇൻകറക്റ്റാണ്. ഓപ്ഷൻ ഡി, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ഇൻകറക്റ്റ്, രണ്ടും തെറ്റാണ്. ആ ചോദ്യം വായിച്ചു നോക്കിയാൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. വൺ ഓഫ് ദ ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് ഈസ് ദ ഇഷ്യൂ ഓഫ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്. അതിൻ്റെ റീസൺ, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ക്യാൻ ലീഡ് ടു കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ഡിഫറൻറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ഹിൻഡർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ഷെയർഡ് നാഷണൽ ഐഡൻറ്റിറ്റി. നമ്മുടെ ഉത്തരം എ ആണ്, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ബട്ട് ദ റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേർഷൻ. അതിൻ്റെ കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല എന്നാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ചോദ്യങ്ങൾ അസേർഷൻ റീസൺ എന്ന് പറയുന്ന ചോദ്യങ്ങളിൽ അതിൻ്റെ പിറകിലെ ഉദ്ദേശം എന്താണ്, അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആ ചോദ്യങ്ങളിലേക്കാണ് നമ്മുടെ ചിന്തകൾ പോകേണ്ടത്. അതനുസരിച്ച് മാത്രമേ നമ്മൾ ഇത്തരം ചോദ്യങ്ങളിൽ ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7, ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വാസ് ഗിവൺ ബൈ വിച്ച് ലീഡർ. താഴെ പറയുന്ന പ്രസ്താവന ഏത് നേതാവാണ് നൽകിയിരിക്കുന്നത്? ടുമോറോ വി ഷാൾ ബി ഫ്രീ ഫ്രം ദ സ്ലേവറി ഓഫ് ദ ബ്രിട്ടീഷ് ഡൊമിനിയൻ. നമ്മൾ നാളെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും
ബ്രിട്ടീഷുകാരുടെ ഈ അടിമത്തത്തിൽ നിന്നും മോചിതരാകുകയാണ്. ബട്ട് അറ്റ് മിഡ് നൈറ്റ് ഇന്ത്യ വിൽ ബി പാർട്ടീഷൻ. പക്ഷേ ഇന്ന് രാത്രി ഇന്ത്യ വിഭജിക്കപ്പെടും. ടുമോറോ വിൽ ബി ദസ് ബി എ ഡേ ഫോർ റിജോയ്സിങ് ആസ് വെൽ ആസ് ദ മോർണിംഗ്. നാളെ നമുക്ക് സന്തോഷത്തിൻ്റെയും അതേസമയം ദുഃഖത്തിൻ്റെയും ഒരുമിച്ചുള്ള ദിനമായിരിക്കാം. ആരുടെ പ്രധാനപ്പെട്ട വാക്കുകളാണ് ഇതെന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് നാല് ഓപ്ഷൻസ് ആണുള്ളത്. ഓപ്ഷൻ എ മുഹമ്മദ് അലി ജിന്ന, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. നിങ്ങളെല്ലാവരും പഠിച്ച പാഠഭാഗത്തുള്ള ഒരു കൊട്ടേഷൻസ് തന്നെയാണ്, എല്ലാവർക്കും പരിചിതമായ ഒന്ന് തന്നെയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന, വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്ന വിഖ്യാതമായ പ്രസംഗം. അതിലെ ചില വരികളാണ് നമ്മൾ വായിച്ചത്. ടുമോറോ വി ഷാൾ ബി ഫ്രീ ഫ്രം ദ സ്ലേവറി ഓഫ് ബ്രിട്ടീഷ് ഡൊമിനേഷൻ. നാളെ നമ്മൾ ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് മോചിതരാവുകയാണ്. പക്ഷേ ഇത് നമുക്ക് ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളാണ് നാളെ സമ്മാനിക്കുന്നതെന്ന് ജവഹർലാൽ നെഹ്റു വളരെ വികാരനിർഭരനായിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനാ സമിതിയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ കണ്ടൻറ്റുകളാണ് നമ്മൾ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പേരിൽ നമ്മുടെ ഒന്ന് നാഷൻ ബിൽഡിംഗ് ആൻഡ് ഇറ്റ്സ് പ്രോബ്ലംസ് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്ക് ഈസ് നോട്ട് റിട്ടേൺ ബൈ ജവഹർലാൽ നെഹ്റു. ചോദ്യം ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്ക്സ് ഈസ് നോട്ട് റിട്ടേൺ ബൈ ജവഹർലാൽ നെഹ്റു. താഴെ തന്നിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതാത്ത പുസ്തകം ഏതാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഓപ്ഷൻ ബി ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി മൈ എക്സ്പെരിമെൻറ്സ് വിത്ത് ട്രൂത്ത്, ദെൻ ഓപ്ഷൻ ഡി ആൻഡ് ഓട്ടോ ബയോഗ്രഫി. നമ്മൾ വളരെ പോപ്പുലറായിട്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പുസ്തകങ്ങളാണ്. ഇതിൽ ഏതാണ് അദ്ദേഹം എഴുതപ്പെടാത്ത പുസ്തകം? നിങ്ങൾക്കറിയാവുന്നതുപോലെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയും ഡിസ്കവറി ഓഫ് ഇന്ത്യയും ആൻഡ് ഓട്ടോ ബയോഗ്രഫി എന്ന് പറയുന്നതും ജവഹർലാൽ നെഹ്റുവിൻ്റെ അറിയപ്പെടുന്ന ലോകത്തിലെ തന്നെ ബെസ്റ്റ് സെല്ലേഴ്സ് പുസ്തകങ്ങളൊന്നുകൂടിയാണ്. മഹാത്മാഗാന്ധി എഴുതപ്പെട്ട മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓക്കെ, നമുക്ക് ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഒന്ന്, ഓൺ ദ ബേസ് ഓഫ് റിലീജിയൻ ടു പ്രൊവിൻസസ് പഞ്ചാബ് ആൻഡ് ബംഗാൾ വേർ ഡിവൈഡഡ്. ഈ മതപരമായ ഭൂരിപക്ഷങ്ങൾ എന്ന രീതിയിലാണ് പഞ്ചാബും ബംഗാളും ഡിവൈഡ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ബൈഫർക്കേറ്റ് ചെയ്യപ്പെട്ടത്. ഓപ്ഷൻ ബി ദർ വാസ് നോ കൺസെൻസി ബിറ്റ്വീൻ ഈസ്റ്റ് വെസ്റ്റ് പാകിസ്ഥാൻ ആൻഡ് വെസ്റ്റ് പാകിസ്ഥാൻ. ഈസ്റ്റ് വെസ്റ്റ് പാകിസ്ഥാനുകൾ തമ്മിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ പ്ലാൻ ഓഫ് പാർട്ടീഷൻ ആൾസോ ഇൻക്ലൂഡഡ് ദാറ്റ് ദർ വുഡ് ബി എക്സ്ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ ബിറ്റ്വീൻ ദ ടു. ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാനുമായിരുന്നു എന്ന ഒന്നുകൂടി ഈ ഒരു പ്ലാനിലുണ്ടായിരുന്നു. ഏതാണ് നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണോ ശരി? ഓപ്ഷൻ എ. ഓപ്ഷൻ ബി രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണോ ശരി? ഓപ്ഷൻ സി ഒന്നാമത്തെയും രണ്ടാമത്തെയും ഓപ്ഷൻസ് ശരിയാണോ? ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകൾ ശരിയാണോ? നമുക്കറിയുന്നതാണ് ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ഓപ്ഷൻ ഒന്ന് രണ്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ ദ ബേസ് ഓഫ് റിലീജിയൻ ടു പ്രൊവിൻസസ് പഞ്ചാബ് ആൻഡ് ബംഗാൾ വേർ ഡിവൈഡഡ്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ചോദ്യം ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നത്. നമുക്ക് പത്താമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ് എമേർജിങ് ഔട്ട് ഓഫ് ദ പാർട്ടീഷൻ ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ ഈ വിഭജനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം എന്താണ്? ഓപ്ഷൻസ് എ പ്രോബ്ലംസ് ഓഫ് ജിയോഗ്രഫിക്കൽ ഡിസ്റ്റൻസ്, ഓപ്ഷൻ ബി നോൺ മുസ്ലിം മൈനോറിറ്റി പ്രോബ്ലം, ഓപ്ഷൻ സി പ്രോബ്ലം ഓഫ് റെഫ്യൂജീസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഒന്ന്, ഓപ്ഷൻ എ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിശാസ്ത്രപരമായുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആയിരുന്നു. രണ്ട്, നോൺ മുസ്ലിം മൈനോറിറ്റി പ്രോബ്ലംസ് ആയിരുന്നു, മുസ്ലിങ്ങളല്ലാത്ത ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളായിരുന്നു. ഓപ്ഷൻ സി ഈ അഭയാർത്ഥി പ്രശ്നങ്ങളായിരുന്നു. അതോ എല്ലാം ഉത്തരം ശരിയാണോ? വളരെ സിമ്പിളാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ്. ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ഒന്നായിരുന്നു ഇന്ത്യ വിഭജനത്തിൻ്റെ അനന്തരഫലങ്ങൾ. ജിയോഗ്രഫി ഡിസ്റ്റൻസ് ഒരു പ്രശ്നമായിരുന്നു, മൈനോറിറ്റി പ്രോബ്ലംസ് വേറെ പ്രശ്നമായിരുന്നു, റെഫ്യൂജീസ് വേറെ പ്രശ്നമായിരുന്നു. ഇതെല്ലാം കൂടി ഫേസ് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പതിനൊന്നാമത്തെ ചോദ്യം, ഹൂ ഈസ് നോൺ ആസ് എ ഫ്രോണ്ടിയർ ഗാന്ധി. വളരെ പോപ്പുലറായിട്ട് നമ്മുടെ ചോദ്യത്തിൽ നമ്മുടെ പരീക്ഷകളിലെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചുകൊണ്ടും അല്ലാതെയൊക്കെ ആയിട്ട് നിരവധി ചോദ്യങ്ങൾ, ഒരുപാട് മത്സര പരീക്ഷകൾ നമ്മൾ കാണുന്നതാണ്. നാല് ഓപ്ഷൻസുകളാണുള്ളത്. ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, ഓപ്ഷൻ ഡി മൗലാന അബുൽ കലാം ആസാദ്. ആരാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതെന്ന് വിചാരിക്കുന്നു.
അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. നമ്മളതിനെ ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് വിളിക്കുന്നു. ഇന്ത്യ ഭാരതരത്നം കൊടുത്ത് ആദരിച്ച ഒരു വ്യക്തി കൂടിയാണ്. 1980 ജനിക്കുന്നു, 108 വർഷം ജീവിച്ച വ്യക്തിയാണ്. 1988 മരണപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഉൾപ്പെടുന്ന ഒരു എത്തനിക് ഗ്രൂപ്പിൻ്റെ തലവൻ കൂടിയായിട്ടാണ് അദ്ദേഹം വന്നത്. മഹാത്മാഗാന്ധിയുടെ ഫോളോവർ ആയിരുന്നു അദ്ദേഹം. 1919 സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെയാണ് മഹാത്മാഗാന്ധിയുമായിട്ട് അടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളാണ് അദ്ദേഹത്തെ നമ്മൾ ഫ്രോണ്ടിയർ ഗാന്ധി എന്ന വിശേഷണത്തിന് പിന്നീട് അർഹമാക്കുന്നത് എന്ന് കൂടി ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12, 12-ാമത്തെ ചോദ്യം നോക്കുക. വിച്ച് പ്രിൻസിപ്പിൾ വാസ് പ്രൈമർലി യൂസ്ഡ് ടു ഡിസൈഡ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ അതിർത്തി തീരുമാനിക്കപ്പെട്ടത് ഏത് പ്രിൻസിപ്പിൾ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, പ്രിൻസിപ്പിൾ ഓഫ് കൾച്ചറൽ മെജോറിറ്റീസ്, പ്രിൻസിപ്പിൾ ഓഫ് എത്തനിസിറ്റി ഓഫ് ദ പീപ്പിൾ, പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റീസ്, നൺ ഓഫ് ദ എബവ്. ആ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് എന്നാണ് നമ്മുടെ ചോദ്യം. പ്രിൻസിപ്പിൾ ഓഫ് കൾച്ചറൽ മെജോറിറ്റീസ്, ഈ സാംസ്കാരികമായ ഭൂരിപക്ഷങ്ങളായിരുന്നു തത്വം. ഓപ്ഷൻസ് ബി, എത്തനിസിറ്റി, നമ്മുടെ പറയുന്ന ഈ എത്തനിക്കായിരുന്നു, വംശീയമായിട്ടുള്ള ഇതായിരുന്നു. 3, റിലീജിയസ് മെജോറിറ്റി, മതപരമായ ഭൂരിപക്ഷങ്ങളായിരുന്നു. അതോ ഇതിലൊന്നുമല്ലാത്തതാണോ നമ്മുടെ ഉത്തരം? നമുക്കറിയുന്നതാണ് ഇന്ത്യ ഡിവിഷൻസ് എന്ന് പറയുന്നത് വാസ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് റിലീജിയസ് മെജോറിറ്റീസ്. ഓപ്ഷൻ സി എന്ന് പറയുന്നതാണ് നമ്മുടെ യഥാർത്ഥ ഉത്തരം. നമ്മുടെ ചോദ്യഭാഗത്തിൽ, നമ്മുടെ പാഠഭാഗത്തിൽ വളരെ വ്യക്തമായിട്ട് പരാമർശിക്കുന്ന ഒന്നുകൂടിയാണത്, പ്രിൻസിപ്പിൾസ് ഓഫ് റിലീജിയസ് മെജോറിറ്റീസ്, മതഭൂരിപക്ഷങ്ങൾ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13, 13-ാമത്തെ ചോദ്യം. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ പാർട്ടീഷൻ ഈസ് ഇൻകറക്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, ഈസ്റ്റ് പാകിസ്ഥാൻ ആൻഡ് വെസ്റ്റ് പാകിസ്ഥാൻ വേർ നോട്ട് കണ്ടിന്യൂസ്, വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളായിരുന്നില്ല. ദെൻ ഓപ്ഷൻ ബി, പഞ്ചാബ് ആൻഡ് ബംഗാൾ വേർ ദ ടു പ്രോവിൻസസ് ഡിവൈഡഡ് ഓൺ ദ ബേസ് ഓഫ് റിലീജിയൻ. പഞ്ചാബും ബംഗാളും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഭജിക്കപ്പെട്ടത്. ഓപ്ഷൻ സി, ദ സ്കീം ഓഫ് പാർട്ടീഷൻ ഇൻക്ലൂഡഡ് എ പ്ലാൻ ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പോപ്പുലേഷൻ അക്രോസ് ദ ബോർഡർ. ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഈ ജന കൈമാറ്റത്തിന് ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഓപ്ഷൻ ഡി, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ വാസ് ദ ഔട്ട്കം ഓഫ് ടു നേഷൻ തിയറി. ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ ഒരു ഔട്ട്കമാണ്, പരിണിത ഫലമായിരുന്നു നമ്മുടെ ഇന്ത്യ വിഭജനം. ഇതിൽ ഏതാണ് തെറ്റായ ഉത്തരം എന്നതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം വളരെ ക്ലിയറായിട്ട് നോക്കുക, എന്നിട്ട് മാത്രം ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ഓക്കെ, നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് പോകാം. നമ്മുടെ യഥാർത്ഥ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ദ സ്കീം ഓഫ് പാർട്ടീഷൻ ഇൻക്ലൂഡഡ് എ പ്ലാൻ ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പോപ്പുലേഷൻ അക്രോസ് ദ ബോർഡർ. രണ്ട് രാജ്യങ്ങൾക്കിടയിൽ എത്രത്തോളം ജനങ്ങളെ കൈമാറ്റം നടത്താമെന്നതിനെ പറ്റിയിട്ട് വ്യക്തമായ രേഖകൾ അക്കാലത്ത് ഈ പദ്ധതി പ്രകാരം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാവുന്നതുപോലെ ട്രാജിക് ട്രാൻസ്ഫർ ഓഫ് പോപ്പുലേഷൻ എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അത്രയും ഭയാനകമായിട്ടുള്ള ജനകൈമാറ്റം ഇന്ത്യ വിഭജന കാലത്ത് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക. ഓക്കെ, നമുക്കടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ഹു വാസ് ദ മൗലാന അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദിനെ പറ്റിയിട്ട് താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ കറക്റ്റായിട്ടുള്ള ഉത്തരം ഏതാണ്? 1-ാമത്തേത്, മൗലാന അബുൽ കലാം ആസാദ് വാസ് എ ഫ്രീഡം ഫൈറ്റർ. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു. ഹി വാസ് ആൻ ഇൻഫ്ലുവൻഷ്യൽ ലീഡർ ഓഫ് കോൺഗ്രസ്, കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു. 3-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഹി ഒപ്പോസ്ഡ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് അഡ്വക്കേറ്റഡ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. അദ്ദേഹം ഇന്ത്യ വിഭജനത്തെ എതിർത്തിരുന്നു, ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. 4-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഹി വാസ് ദ ഡിഫൻസ് മിനിസ്റ്റർ ഇൻ ദ ക്യാബിനറ്റ്, ഇൻ ദ ഫസ്റ്റ് ക്യാബിനറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ക്യാബിനറ്റ് മന്ത്രിസഭയിലെ ആദ്യ ഡിഫൻസ് മിനിസ്റ്ററായിരുന്നു. ഇതിൽ ഏതാണ് നമ്മുടെ ഓപ്ഷൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്? എ, 1-2 പ്രസ്താവനകൾ ശരിയാണോ? ഓപ്ഷൻ ബി, 1-2 പ്രസ്താവനകൾ മാത്രമാണോ ശരി? 3, ഓപ്ഷൻ സി, 1-2-3 പ്രസ്താവനകൾ ശരിയാണോ? ഓപ്ഷൻ ഡി, 1-ാമത്തെ പ്രസ്താവന മാത്രമാണോ ശരി? ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിൻ്റെ കറക്റ്റ് ഉത്തരം സി എന്നാണ്. 1-2-3 പ്രസ്താവനകൾ ശരിയാണ്. അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്ററായിരുന്നു, അതുകൂടാതെ തന്നെ ഒരു ഇൻഫ്ലുവൻഷ്യൽ കോൺഗ്രസ് ലീഡറായിരുന്നു. ഇന്ത്യയുടെ ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ച വ്യക്തി കൂടിയായിരുന്നു. 4-ാമത്തേത് തെറ്റാണ്, കാരണം അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, അല്ലാതെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 15-ാമത്തെ ചോദ്യം, ഹു വാസ് ദ ലാസ്റ്റ് ബ്രിട്ടീഷ് വൈസ്രോയ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് ആരായിരുന്നു?
നാല് ഉത്തരങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഓപ്ഷൻ എ ലോർഡ് വേവൽ ആയിരുന്നു, ഓപ്ഷൻ ബി ലോർഡ് മൗണ്ട് ബാറ്റൻ ആയിരുന്നു, ഓപ്ഷൻ സി ലോർഡ് ലിംഗ്ലിംഗ്ദോ ആയിരുന്നു, ഓപ്ഷൻ ഡി ലോർഡ് കേഴ്സൺ ആയിരുന്നു. ഇതിൽ ആരായിരുന്നു ഇന്ത്യയിൽ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയ്? ഉത്തരം ലോർഡ് മൗണ്ട് ബാറ്റൻ. ഇന്ത്യയിൽ അവസാനത്തെ വൈസ്രോയും ഇന്ത്യയിൽ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യാ വിഭജനവുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ എത്തപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സജീവമായിട്ട് നിലനിൽക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 16. ദ ഫേമസ് പോയം ദ ഡോൺ ഓഫ് ഫ്രീഡം ഈസ് ബൈ വിച്ച് പോയറ്റ്? താഴെ പറയുന്നതിൽ ഈ ഡോൺ ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ഈ വിഭജന കാലത്ത് എഴുതപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിത, ഇതിൻ്റെ രചയിതാവ് ആരായിരുന്നു? നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഫൈസ് അഹമ്മദ് ഫൈസ്, ഓപ്ഷൻ ബി കാസി നസറുൽ ഇസ്ലാം, ഓപ്ഷൻ സി രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ഡി അഹമ്മദ് ഫറാസ്. ഒരു ആ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ ഈ ഇന്ത്യയുടെ വിഭജനവുമായി ബന്ധപ്പെട്ട് രചനകൾ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഫൈസ് അഹമ്മദ് ഫൈസ് എന്ന് പറയുന്ന ഒരു പോയറ്റ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രചനയാണ് ഡോൺ ഓഫ് ഫ്രീഡം എന്ന് വിളിക്കുന്നത്. നമുക്ക് 17-ാമത് ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് എക്കണോമിക് പോളിസി ഡിഡ് നെഹ്റു അഡ്വക്കേറ്റ് ഫോർ ഇൻ ഹിസ് അപ്രോച്ച് ടു നേഷൻ ബിൽഡിംഗ്? നെഹ്റുവിൻ്റെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഏത് സാമ്പത്തിക നയത്തിന് വേണ്ടിയിട്ടാണ് നെഹ്റു വാദിച്ചത്? അത് അല്ലെങ്കിൽ ഇന്ത്യക്ക് വികസിക്കാൻ ആവശ്യമായ നയമായിട്ട് നെഹ്റുവിന് മുമ്പിലുണ്ടായിരുന്ന സാമ്പത്തിക അജണ്ട എന്തായിരുന്നു? നമുക്ക് നാല് ഓപ്ഷൻസാണ് അക്കാലത്ത് ലോകത്ത് നിലവിലുണ്ടായിരുന്ന നാല് വ്യവസ്ഥിതികൾ. ഓപ്ഷൻ എ ലൈസേ ഫെയർ ക്യാപിറ്റലിസം, ഓപ്ഷൻ ബി സോഷ്യലിസ്റ്റ് പ്ലാൻഡ് എക്കോണമി, ഓപ്ഷൻ സി ഫ്രീ ട്രേഡ് ആൻഡ് വിത്ത് മിനിമൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, ആൻഡ് ഓപ്ഷൻ ഡി അഗ്രേറിയൻ സോഷ്യലിസം. ഇതിൽ ഏതാണ് നെഹ്റുവിയൻ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുക? ആ ലൈസേ ഫെയർ ക്യാപിറ്റലിസമാണോ, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പ്ലാൻഡ് എക്കോണമിയാണോ, അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് വിത്ത് മിനിമൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഓർ ലിബറൽ എന്ന് പറയുന്ന ആ ഒരു ആശയത്തിൻ്റെ ഭാഗമാണോ, ദെൻ അഗ്രേറിയൻ സോഷ്യലിസമാണോ? വളരെ സിമ്പിളായിട്ടുള്ള ആൻസറാണെന്നറിയാം. സോഷ്യലിസ്റ്റ് പ്ലാൻഡ് എക്കോണമിയാണ് നെഹ്റു അഡ്വക്കേറ്റ് ചെയ്തത്. അതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ പഞ്ചവത്സര പദ്ധതികളെല്ലാം പിന്നീട് അദ്ദേഹം ലക്ഷ്യം വെക്കാൻ തീരുമാനിക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് CUET സിലബസിലെ രണ്ടാമത്തെ യൂണിറ്റായിട്ടുള്ള നമ്മുടെ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം, നാഷൻ ബിൽഡിംഗ് എന്ന് പറയുന്ന ഭാഗത്തിലെ ഒന്നാമത്തെ ഭാഗമാണ് ലെഗസി ഓഫ് പാർട്ടീഷൻ ആൻഡ് ദ നെഹ്റുവിയൻ ലെഗസി. അതുകൂടാതെ നമ്മൾ വിഭജനവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.